എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ജറമിയ 23:29. ഒല്ലൂർ ഫൊറോന ഇടവക വളരെ വലുതായിരുന്നതിനാൽ എല്ലാവരെയും കാണാനും കേൾക്കാനും അവിടെ വരുന്ന വികാരിയച്ഛന്മാർക്കും കൊച്ചച്ഛന്മാർക്കും സാധിക്കുമായിരുന്നില്ല. അതിനാൽ ഇടവകയുടെ പല ഭാഗങ്ങളിലായി പള്ളികൾ തയ്യാറാക്കി അവിടെ ഓരോ അച്ഛന്മാരെ താമസിപ്പിച്ച് അജപാലന പ്രവർത്തനങ്ങൾ സുഗമമാക്കുക എന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ് ഒല്ലൂർ സെൻറ്ററിൽ മേരിമാത പള്ളിക്കുള്ള സ്ഥലം കണ്ടെത്തുന്നതും പണികൾ ആരംഭിക്കുന്നതും. എന്നാൽ തലമുറകളായി ഒല്ലൂർ ഫൊറോന പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഈ ആശയം പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. പൂർത്തീകരിക്കപ്പെടാത്ത പള്ളിപ്പണി പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ശക്തമായ കൂട്ടായ്മ ഇവിടെ ഒരുക്കുക എന്നീ ചുമതലയുമായിട്ടാണ് പ്രീസ്റ്റ് ഇൻ ചാർജായി ഞാനിവിടെ എത്തുന്നത്. വെറും 11 മാസങ്ങൾ കൊണ്ട്, അതായത് ജനുവരി 1 ഞായറാഴ്ച പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യവുമായി പണി മുന്നോട്ട് പോകുമ്പോൾ 7 മാസവുമായിട്ടും എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ലഭിക്കാത്തതിനാൽ ഈ നിയോഗവുമായി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ലഭിച്ച ഒരാശയമായിരുന്നു പള്ളി വെഞ്ചിരിപ്പിനൊരുക്കമായി ദേവാലയത്തിൻ്റെ പുറത്ത് ഒരു ധ്യാനം സംഘടിപ്പിക്കുക എന്നത്. ഏറെ ആത്മീയ ഒരുക്കത്തിൻ്റെ ഫലമായി നവംബർ മാസത്തിലെ അവസാന ആഴ്ച പാലക്കാട് സീനായി ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിൽ 5 ദിവസം നീണ്ടുനിന്ന ധ്യാനം സംഘടിപ്പിക്കപ്പെട്ടു. അതിശക്തമായി വചനം പെയ്തിറങ്ങിയ 5 സായാഹ്നങ്ങളായിരുന്നു അത്. ധാരാളം പേർ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അകന്ന് നിന്നിരുന്നവരെല്ലാം ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. തിരുവചനത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞത് അന്നായിരുന്നു. ഇന്നത്തെ തിരുവചനം നമുക്ക് ഓർക്കാം. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ജറമിയ 23:29. തിരുകുരിശിനാൽ ഈശോ നമ്മെ മുദ്ര വെച്ച് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.